കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ സ്റ്റേഷൻ 5 എന്ന സിനിമയിലെ കുറച്ച് വിശേഷണവും പിന്നെ കുറച്ച് ജീവിത വിശേഷവുമായിട്ട് നമ്മളോടൊപ്പം നടൻ വിനോദ് കോവൂരാണുള്ളത്. സർ, താങ്കളെ പിന്നണി ഗാന രംഗത്തേക്ക് തന്നെയാണ് ഈ സിനിമ കൊണ്ടുവന്നത്. ആ പാട്ടൊന്ന് പാടാം ഞങ്ങൾക്ക് വേണ്ടി. ഞണ്ടെ തൊട്ടു വക്കില ഞണ്ടിൽ കണ്ണു വെച്ച് നെഞ്ചിൻ ചുട്ടടുപ്പില് പണ്ടേ തീയും കൂട്ടി തൊട്ടടിക്കാൻ കള്ള് വേണം. തൊട്ടടിക്കാൻ കള്ള് വേണം, തൊട്ടിരിക്കാൻ ആള് വേണം. കള്ള് തള്ളി തായന്റെ വനച്ചാരേ. വമ്പൻ കുമ്പയുണ്ട്, കുമ്പയ്ക്ക് കുടവുമുണ്ട്. കുടത്തിലോ കള്ളില്ല, കള്ളിനോ കാശില്ല. കാശില്ല പുള്ളയ്ക്ക് കള്ള് മോന്തനാശയുണ്ട്. കള്ള് തള്ളി തായന്റെ വനച്ചാരേ എന്ന് തുടങ്ങുന്നു. എന്തൊക്കെയാണ് പുതിയ സിനിമയുടെ വിശേഷം? പുതിയ ഇപ്പോൾ സ്റ്റേഷൻ 5 ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സിനിമ. അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു സിനിമയാണ്, ഒരു നന്മയുള്ള സിനിമയാണ്, ഒരു പച്ചപ്പിൻ്റെ സിനിമയാണ്. കാരണം അട്ടപ്പാടിയുടെ സൗന്ദര്യം ഇത്ര മനോഹരമായിട്ട് ഒപ്പിയെടുത്ത മറ്റൊരു സിനിമ ഉണ്ടാവില്ല. പിന്നെ ഈ സിനിമ സംവിധാനം ചെയ്തത് 10-18 വർഷം പത്രപ്രവർത്തന രംഗത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശാന്ത് കാനത്തൂർ എന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന സിനിമയ്ക്ക് സിനിമയിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന് നമുക്ക്, കാരണം ഈ സിനിമയുടെ ആദ്യം മുതൽ ഞാനുണ്ട്, സിനിമയുടെ ചർച്ച നടക്കുന്ന സമയം മുതൽ ഞാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഇപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും മനസ്സിൽ തോന്നിയൊരു കാര്യം, ഇത് മലയാളികൾ കാണണം. ഇതിൽ വമ്പൻ താരനിരകളില്ല, വമ്പൻ ബാനറല്ല, ഒരുപാട് വലിയ കൊട്ടിഘോഷങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും നന്മയുള്ള പച്ചപ്പിൻ്റെ ഒരു സിനിമയാണ്. അപ്പോൾ അത് ജനങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. താങ്കളുടെ കഥാപാത്രം എന്താണ്? എൻ്റെ കഥാപാത്രം ഇതിനകത്ത് ജോസഫ് എന്ന കഥാപാത്രമാണ്. ഇതൊരു അട്ടപ്പാടി ആദിവാസി മേഖലയിൽ നടക്കുന്നൊരു കഥയാണ്. അപ്പോൾ ഇതിൽ ആ ഭാഗത്തേക്ക് ബസ്സില്ല, ഒരു ജീപ്പ് സർവീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് ജീപ്പ് സർവീസ് നടത്തുന്ന ഡ്രൈവറാണ് ഞാൻ. എൻ്റെ ജീപ്പാണ് അവർക്ക് മുഴുവൻ ആശ്രയം. അപ്പോൾ ഈ ജീപ്പ് രാവിലെ മുതലിങ്ങനെ ഓടിത്തുടങ്ങും, എല്ലാവർക്കും വേണ്ടി ഓടിത്തുടങ്ങും. പിന്നെ ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷൻ പ്രചരണത്തിന് ഓടും. അപ്പോൾ അവിടുത്തെ ആദിവാസികളായിട്ടും അവിടെയുള്ള ബാക്കിയുള്ള ആളുകളായിട്ടും നല്ല സൗഹൃദം പുലർത്തുന്ന ഒരു സെൽഫി പ്രേമിയായ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഏത് സമയം എൻ്റെ കയ്യിൽ ഒരു അവിടുത്തെ ആളുകൾക്കൊന്നും വലിയ മൊബൈൽസ് ഇല്ല, സ്മാർട്ട് ഫോൺ ഇല്ല. അപ്പോൾ എനിക്കാണ് സ്മാർട്ട് ഫോൺ ഉള്ളത്. അപ്പോൾ അതിങ്ങനെ സെൽഫി സ്റ്റിക്കിലാക്കിയിട്ട് എപ്പോഴും സെൽഫിയൊക്കെ എടുത്ത് നടക്കുന്ന ഒരു രസികൻ കഥാപാത്രം. പക്ഷേ സിനിമയിലെ കഥാപാത്രത്തിലേക്കാൾ കൂടുതൽ എനിക്കിഷ്ടമായത് ഈ സിനിമയിൽ എനിക്ക് പാട്ട് പാടാൻ ലഭിച്ച ഭാഗ്യമാണ്. ഇപ്പോൾ മറിമായത്തിൽ ഒരുപാട് ക്യാരക്ടർ ചെയ്തു, 8 വർഷത്തോളം ഒരുപാട്, 10 വർഷത്തോളം ഒരുപാട് ക്യാരക്ടർ ചെയ്തു. അപ്പം ഈ ഒരു റോളുമായിട്ടും മറിമായത്തിലെ ഏത് റോളായിട്ടും ഈ ഒരു ഇതിന് ബന്ധമുണ്ടോ? അല്ല, അങ്ങനെ ഒരു സാമ്യത ഇല്ല. കാരണം സാമ്യത മറിമായത്തിൽ ഇപ്പോൾ ഈ 500 എപ്പിസോഡ്, 514 എപ്പിസോഡ് കഴിഞ്ഞു. 514 എപ്പിസോഡ്, 514 കഥാപാത്രങ്ങൾ ചെയ്തു. അതിലിനിപ്പോൾ ചെയ്യാൻ ബാക്കിയുള്ളത് പൈലറ്റ്, കപ്പിത്താൻ, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അത്രയോ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ ചെയ്തു കഴിഞ്ഞു. കള്ളൻ മുതൽ കലക്ടർ വരെ. അപ്പോൾ അതിൽ ഡ്രൈവറായിട്ടും ഞാൻ വേഷമിട്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു ജീപ്പ് ഡ്രൈവറാണ്. പിന്നെ എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ എമേറ്റി മ്യൂസിയം മറിമായൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് ഈ അടുത്ത കാലത്ത് വന്ന പല സിനിമകളിലും എനിക്ക് നീട്ടുന്ന കഥാപാത്രങ്ങൾ മുസ്ലിം കഥാപാത്രങ്ങളായിരിക്കും. അപ്പോൾ നമ്മളൊരു ടൈപ്പാക്കി മാറ്റുന്ന ഒരു സംഭവം. അപ്പോൾ എനിക്കത് ഇപ്പം മടുപ്പായി. അതുകൊണ്ട് വിനോദ് കോവൂർ എന്ന് പറഞ്ഞൊരു നടൻ മുസ്ലിമാണെന്ന് ആരെയും തെറ്റിദ്ധരിച്ചു, ഇഷ്ടം പോലെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരുപാട് ഷോർട്ട് മൂവി, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത കുറേ ഷോർട്ട് മൂവികളിൽ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഒരു ഷോർട്ട് മൂവി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഈ ആകസ്മികം. അതൊരു നടന്ന സംഭവമാണ്. കാരണം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ്. എൻ്റെ ആദ്യത്തെ രചനയും സംവിധാനവും ഞാൻ അഭിനയവും നിർവഹിച്ച ഒരു സിനിമയാണ്. 12 ബെസ്റ്റ് ആക്ടർ അവാർഡുകൾ കിട്ടിയ സിനിമയാണ്. അതിലുപരി നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂക്കയാണ് ആ സിനിമ ആദ്യം കാണുന്നത്. അദ്ദേഹം എനിക്ക് 100-ൽ 100 മാർക്കും തന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ആ സിനിമ റിലീസ് ചെയ്തത്. പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും കാണണം വിനോദ്. ഇത് യൂട്യൂബ് സൗകര്യമുള്ള ആളുകൾ മാത്രം കണ്ട. അപ്പോൾ വിനോദ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, പെൺകുട്ടികൾ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിട്ട് പെർമിഷൻ എടുത്തിട്ട് ഈ കുട്ടികൾക്ക് സിനിമ പ്രദർശിപ്പിക്കുക. ഒരു സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ കുട്ടികളിരുന്ന് കാണട്ടെ, 10 മിനിറ്റിലേ ഉള്ളൂ. കുട്ടികളിരുന്ന് കണ്ടിട്ട് കുട്ടികൾ ആ സിനിമയെക്കുറിച്ച് ഫീഡ്ബാക്ക് പറയട്ടെ. എന്നിട്ട് വിനോദ് കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് ക്ലാസ്സും കൊടുക്കുക. 100 പെൺകുട്ടികൾ സിനിമ കാണുന്നുണ്ടെങ്കിൽ 20 പെൺകുട്ടികൾക്ക് ബോധോദയം ഉണ്ടാവുമെന്ന് മമ്മൂക്ക പറഞ്ഞു. സത്യം വരുന്നത്, ഞാനൊരു 10-35 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചു. എനിക്കൊരു ലാഭം ഉണ്ടായില്ല. ഞാൻ തന്നെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് പോവുക, സ്ക്രീൻ അവർ ഏർപ്പാടാക്കും, ഒരില്ല. പക്ഷേ എനിക്ക് കിട്ടിയ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര. കാരണം കുട്ടികളുടെ ഫീഡ്ബാക്ക് കേൾക്കുമ്പം നമ്മുടെ ഒരു സിനിമയ്ക്ക്, ഒരു 10 മിനിറ്റ് കൊണ്ടുണ്ടായ ഒരു സിനിമയ്ക്ക് ഇത്രയും മനോഹരമായിട്ട് വാചാലമായിട്ട് കുട്ടികളും കരയാതെ ഒരാൾക്കും ഫീഡ്ബാക്ക് പറയാം. അച്ഛനമ്മമാർ, കാരണം ആ സിനിമ സ്കൂളുകളിലൊക്കെ പ്രദർശിപ്പിക്കുന്ന ടീച്ചർമാരാണ് ഏറ്റവും കൂടുതൽ. ഒരു ടീച്ചർ എൻ്റെ അടുത്ത് എനിക്കിപ്പോൾ പോകണം, എനിക്ക് എൻ്റെ മോളെ കാണണം എന്ന് പറഞ്ഞിട്ട് ടീച്ചർ വീട്ടിൽ നിന്ന് പോയി. കാരണം ഞാൻ രാവിലെ വരുമ്പോൾ അവളെന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേടിയാവണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ടീച്ചർ പോയിരിക്കുന്നു.
അപ്പോൾ ഇത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കൗൺസിലിംഗ് ആയിട്ട് ഒരുപാട് പേർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പോയപ്പം, ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ്. അതാണ് സിനിമ. വിനോദ് കോവൂർ എന്ന വ്യക്തി ഒരിക്കൽ മരിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ് അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് പിന്നെ അത് എൻ്റെ ആ ഒരു എന്താ പറയുക, സിനിമയെയും ജീവിതത്തെയൊക്കെ വല്ലാതെ പ്രേമിച്ചിരുന്നൊരു കാലം. എങ്ങനെയെങ്കിലും സിനിമാക്കാരനാവണം നിൽക്കുന്ന സമയത്ത് വളരെ പ്രഗത്ഭരായ ഒരു സംവിധായകൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്ററുടെയും സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്നു. അങ്ങനെ ആ ഭാഗ്യത്തിന് വേണ്ടി പോകുന്നു. സിനിമ തുടങ്ങുന്ന ദിവസം എനിക്ക് ആ ഭാഗ്യം നഷ്ടപ്പെടുകയാണ് അവിടെ വെച്ചിട്ട്. അതൊരു നമ്മളെ വിളിച്ച് വരുത്തി സദ്യയില്ല എന്ന് പറയുന്ന ഒരു ഇല ഇട്ടിട്ട് കഴിഞ്ഞിട്ട് എണീറ്റു എന്ന് പറയുന്ന ഒരു അവസ്ഥയായിപ്പോയി. ആ അവസ്ഥയിൽ നിന്ന് ഞാൻ, കാരണം എനിക്ക് എൻ്റെ നാട് മുഴുവൻ എന്നെ യാത്രയാക്കിയതാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ. ഞാനൊരു സിനിമാക്കാരനാവുന്നു, നായകനാവുന്നു എന്നൊക്കെയുള്ളൊരു സങ്കല്പമായിരുന്നു. അപ്പം അത് പെട്ടെന്ന് ഇല്ലാതായപ്പോൾ ഞാനൊന്ന് തകർന്നു. അപ്പോൾ ഒരു നിമിഷം ഞാനൊരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. ഞാനൊരു കത്ത് എഴുതി വെച്ചു, ഒരു റെയിൽവേ ട്രാക്കിൽ പോയിട്ട് ഞാൻ കിടന്നു. പിന്നെ എനിക്ക് ജന്മം തന്ന അച്ഛനെയും അമ്മയും ഒന്നും ഓർമ്മ വന്നപ്പോൾ, ഞാനൊരു താരമാവണം, സിനിമാ നടനാവണം എന്ന് ആഗ്രഹിക്കുന്ന അവരേക്ക് ഓർമ്മ വന്നപ്പം, ഈ ഒരു കാരണം കൊണ്ട് ഞാൻ ഇല്ലാതാവുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ട് ഞാൻ അവിടെ നിന്നിട്ട് പോകുന്നു. അതാണ് സത്യം. വിനോദന്റെ അമ്മയച്ഛനും നിങ്ങൾ ആരാവണമെന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം? അല്ല, അമ്മയച്ഛനും അവർ രണ്ടുപേരും ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു. അപ്പോൾ അവർക്ക് നിർബന്ധമായിട്ടും മക്കളൊക്കെ ഗവൺമെൻറ് എംപ്ലോയീസ് ആവണമെന്നൊരു ആഗ്രഹം. കാരണം അതിന് ഒരുപാട് അഡ്വാൻറ്റേജും അവർ പറയുന്നു. ശമ്പളം കിട്ടുന്നു, നമ്മൾ വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ കിട്ടുന്നു, പിന്നെ പെണ്ണ് കിട്ടാൻ എളുപ്പമാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ അവർ ഒരുപാട് ഗവൺമെൻറ് എംപ്ലോയി ആവണം എന്നുള്ള രീതിയിൽ എന്നെ കുറേ നിർബന്ധിച്ചു. പക്ഷെ ഞാൻ എന്നോ തീരുമാനിച്ചാണ് ഞാനൊരിക്കലും ഒരു എംപ്ലോയി ആവില്ല, എനിക്ക് അഭിനയമാണ് എൻ്റെ ജീവിതം, അഭിനയം കൊണ്ടേ ഞാൻ ജീവിക്കുള്ളൂ, ഞാൻ എന്നോ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ സ്ട്രഗിളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർക്ക്, പക്ഷെ അവരുടെയൊക്കെ കലാകാരനായിക്കോ, ഒരു ജോലിയുടെ കൂടെ കലയും കൊണ്ട് നടക്കാലോ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ എനിക്കത് ഭയങ്കര പ്രയാസമായി. അങ്ങനെ അതിനവസാനം ഒരു എനിക്കൊരു ഗ്രീൻ സിഗ്നൽ തരാൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായ കുഞ്ഞുണ്ണി മാഷ് ഈ വീട്ടിൽ വരേണ്ടി വന്നു. കുഞ്ഞുണ്ണി മാഷാണ് ഈ ഒരു ചിന്ത തോന്നിപ്പിച്ചത് എന്ന് കേട്ടിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷ് എന്നോട് പറഞ്ഞ വാക്കുകൾ, കുഞ്ഞുണ്ണി മാഷ് എന്താ അറിയില്ല, അതൊക്കെ ഞാൻ ആരാധിച്ചിരുന്ന ഒരു കവി. അദ്ദേഹം വന്നിട്ട് എന്നോട് പറയുകയാണ്, നീ കലാകാരനായിട്ടും ഒരു പരിശീലകനായിട്ടും ജീവിക്കണം, അതാണ് നിന്നിൽ അർപ്പിതമായ കർത്തവ്യം. നിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കണം, മറ്റുള്ളവരെ വിനോദിപ്പിക്കുക എന്നുള്ളതാണ് നിൻ്റെ യോഗം, നിയോഗം. അത് ഇവിടെ വന്ന അമ്മയോട് അച്ഛനോടൊക്കെ പറഞ്ഞപ്പം അവർക്കൊക്കെ അത് വലിയൊരു കാര്യമായി. അപ്പോൾ ഇന്നും എനിക്ക് കടപ്പാട് കുഞ്ഞുണ്ണി മാഷോടാണ്. ഞാനിന്നൊരു പരിശീലകനായിട്ടും ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ടും ഒരു ആക്ടറായിട്ടും ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കുഞ്ഞുണ്ണി മാഷുകളാണ്. അപ്പം കോഴിക്കോട് കുറച്ച് പിള്ളേർക്ക് അച്ഛനും കൂടിയാണല്ലോ, ഒരു ജുവനൈൽ ഹോമിൽ. യെസ്, അച്ഛനും മേട്ടനും മാമനൊക്കെയാണ്. അതൊരു 30 വർഷമായിട്ടുള്ളൊരു ബന്ധമാണ് എനിക്ക് കോഴിക്കോട് വെള്ളിമാടൂന്നിലെ ജുവനൈൽ ഹോമുമായിട്ട്. അവിടെ ഞാൻ പോയി കാണുമ്പം 2 വയസ്സും ഇപ്പോഴും പോകണം, 3 വയസ്സും 4 വയസ്സൊക്കെ ഉണ്ടായിരുന്ന കുട്ടികൾ ഇന്ന് കല്യാണം കഴിഞ്ഞ് അവർക്ക് മക്കളായി. അപ്പോൾ അവരുടെ കല്യാണം നടത്തി കൊടുക്കുന്ന ആളും ഞാൻ, അവരുടെ കുട്ടികൾക്ക് പേരിടുന്നത് ഞാൻ, അവർ കല്യാണം കഴിഞ്ഞാൽ വിരുന്ന് വരുന്നത് എൻ്റെ വീട്ടിൽ. അങ്ങനെ ഒരുപാട് സൗഭാഗ്യങ്ങൾ. ആ കുട്ടികളുടെ സ്നേഹം മാത്രം മതി എനിക്ക്, അവരുടെ പ്രാർത്ഥനയെ. വിനോദേട്ട എന്ന് അവർ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ വിനോദമാമ എന്ന് വിളിക്കുമ്പോഴുള്ള കിട്ടുന്നൊരു സന്തോഷം വലുതാണ്. ഇന്നിപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വിഷമമുണ്ടായി ഉടനെ അവർ തന്നെയാണ് വിളിക്കുക, അവർക്കും കൗൺസിലിംഗ് കൊടുക്കും. ഇപ്പോൾ വെളിമാടുന്നില്ല, ഞാൻ എത്ര തിരക്കായി പോയിട്ടും SLC, ഞാൻ പണ്ട് സ്ഥിരമായിട്ട് SLC പ്ലസ് ടു കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളാണ് ഞാൻ. ഇന്നിപ്പോൾ എനിക്ക് തിരക്കാരനെ എവിടെയും പോകാൻ പറ്റുന്നില്ല, പക്ഷേ ഓഫനേജിലെ കുട്ടികൾക്ക് കൃത്യമായിട്ട് ഞാൻ പോയി ക്ലാസ് കൊടുക്കും. റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ A+ വാങ്ങി കുട്ടിക്ക് ഞാൻ പോയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കും. അതൊക്കെ ഇപ്പോഴും തുടർന്ന് ഇങ്ങനെ പോകുന്നു. ഇപ്പം അമ്മ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും മകൻ്റെ ഒരു സിനിമ കാണണം, അതായത് നല്ലൊരു റോളിൽ എത്തിക്കുന്ന ആ ഒരു സിനിമ കാണണം എന്നുള്ളത്. ഈ ഒരു അവസരത്തിൽ അമ്മയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണോ അത്? അല്ല, സത്യം, അമ്മ പിന്നെ എൻ്റെ സൗഭാഗ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് വർഷം എന്ന സിനിമയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അച്ഛനാണ് തീരെ ഭാഗ്യം ലഭിക്കുക. അച്ഛനാണ് ഏറ്റവും കൂടുതൽ ഞാനൊരു സിനിമാക്കാരൻ എന്നെ കൂടെ കൊണ്ട് നടക്കുന്നത് അച്ഛനായിരുന്നു. അച്ഛൻ എൻ്റെ സൗഭാഗ്യങ്ങളൊന്നും കാണാൻ, TVയിലെ വളരെ കുറഞ്ഞ ഷോ മാത്രമേ അച്ഛനെ കാണാൻ സാധിച്ചുള്ളൂ. അമ്മ പിന്നെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു പാട്ട് അമ്മ എന്നോട് പറഞ്ഞിരുന്നു, നിനക്ക് സിനിമയിലൊക്കെ പാടാൻ പറ്റൂടാ എന്നൊക്കെ പറഞ്ഞിരുന്നു അമ്മ. പക്ഷെ അത് പോവുകയാണെങ്കിപ്പോഴേക്കും അമ്മയില്ല. അതൊക്കെ അമ്മയ്ക്കുള്ള ശരിക്കൊരു അമ്മയുടെ ആത്മാവിനൊക്കെ ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ടാവാം സ്വർഗത്തിലിരുന്നിട്ട്. ഇതിൽ വേറൊരു പാട്ടുകൂടെ പാടിയിട്ടുണ്ട്. അതിപ്പോൾ ഈ സിനിമയ്ക്ക് ശേഷം എനിക്ക് മറ്റൊരു അവസരം കൂടി വന്ന പെർഫ്യൂം എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയിൽ മ്യൂസിക് ചെയ്ത രാജേഷ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ, ഒരു നല്ലൊരു പാട്ട്, ഒരു മെലഡി, ഒരു മലബാറി പാട്ടാണ്, നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ റിലീസാവും ആ പാട്ട്. കത്തുവച്ചൊരു മാമ്പഴമായി
കൽബിലേറിയ തെൻകനിയ ഈ കള്ളിപ്പെണ്ണന്റെ ചങ്കിന്റെ ചങ്കാണ്, മിന്നും ചന്തം ചിന്തണ താമരച്ചണ്ടാണ്. നെഞ്ചുരുക്കണ മൊഞ്ച് മനം പെടപടപ്പിക്കും കണ്ണ്, എന്റെ കരളിലി കിളിക്കടുകു പൊട്ടിച്ചു കരകറക്കിയ പെണ്ണാണേ കള്ളിപ്പെണ്ണന്റെ ചങ്കിന്റെ ചങ്കാണേ, ചിന്നും ചന്തം ചിന്തണ താമരച്ചണ്ടാണേ. ശരിക്കും ഒരു നമ്മുടെ കോളേജ് വിദ്യാർത്ഥികളെ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള നല്ലൊരു പ്രേമഗാനമാണ്. ഒരു കാമുകിയോട് കാമുകൻ പറയുന്ന വാക്കുകളാണ്. നമ്മുടെ മേറ്റിമൂസ രണ്ട് റോളിൽ വന്നിട്ടുള്ള പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഫാമിലിയുടെ ഒപ്പം തന്നെ ഇരുന്ന് കാണണം.